ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലിറ്റ്സ്. അപ്പൊ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് തെറ്റുകളൊക്കെ പറഞ്ഞായിരുന്നു. ആ തെറ്റ് പറഞ്ഞതിന് എന്റെ വ്യൂവേഴ്സ് താഴെ ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കുറെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ വേറെ തെറ്റുകളൊന്നും വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോ ഇന്നും ഒരു ട്രെയിലർ റിയാക്ഷനൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലറിന്റെ റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ന്യൂ സൂര്യ ഫിലിംസിന്റെ ബാനറിൽ ജിസ് ജോയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ? മഹാത്മാഗാന്ധി. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെ കണ്ട് പഠിക്കണം എപ്പോഴും. എടാ, നമുക്ക് എന്നാ ഗണപതിന്റെ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം. ഇനി മുതൽ ഞാനൊരു റെഗുലർ ഭക്തനായിരിക്കും. സംശയമുണ്ടോ? ഇനി എത്രയും വേഗം നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് കെട്ടിക്കണം. നിന്റെ കല്യാണം കേട്ടെടുത്തോളം, അതൊരു സർജിക്കൽ അറ്റാക്ക് ആവാനാണ് സാധ്യത. നല്ല കാശുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. കാണാൻ വരുന്ന ഒറ്റ ഒരുത്തൻ അവളെ ഇഷ്ടമാവുന്നില്ല. ഞാനൊരു സാഡിസ്റ്റ് ആണ്. മക്കളുടെ മനസ്സ് കാണുന്നതല്ലേ ഏറ്റവും വലിയ കാഴ്ച. നമ്മള് കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടി ഉണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. നീ ജീവിക്കേണ്ടത് നിന്റെ ജീവിതം. ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. ഒരു കോമഡി റൊമാൻറ്റിക് ആ ഒരു സെഗ്മെന്റിൽ വരുന്ന മൂവിയാണെന്ന് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, ഒരു എന്താ ഒരു ഫാമിലി പടം, എന്താ ഒരു ഫാമിലി ആയി ഫാമിലി പടം ഒരു കുറച്ച് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോരുന്ന കുറച്ച് എന്താ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ടെന്നാണ് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതിന്റെ പടത്തിന്റെ റിലീസ് റിലീസ് എന്തെന്നൊന്നും ട്രെയിലറിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പടം എന്നാകും മിക്കവാറും ക്രിസ്മസിനാണോ എന്നോ അറിയാൻ പറ്റില്ല. ക്രിസ്ത്യനായിരിക്കും മിക്കവാറും അടുത്ത മാസം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട് മെച്ചപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ